ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു അംബ്രല്ല സ്ലീവാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണത്. അപ്പം ഇങ്ങനെ ചെയ്യണേ നോക്കാം. തുണി ആദ്യം എടുക്കുമ്പോൾ കൈക്കുഴീൻ്റെ വണ്ണം എത്രയാണ് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം എടുക്കേണ്ടത്. ഇവിടെ 14 ഇഞ്ചാണ് കൈക്കുഴീൻ്റെ വണ്ണം വരുന്നത്. അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി 15 ഇഞ്ച് വീതിയും നീളമുള്ളൊരു തുണി എടുക്കുക. അതിന് ഇതുപോലെ 4 ആയിട്ട് വേണം ഇങ്ങനെ മടക്കേണ്ടത്. അപ്പം നിങ്ങളുടെ കൈക്കുഴീൻ്റെ വണ്ണം എത്രയാണ് വരണേ അതിൽ നിന്ന് 1 ഇഞ്ച് എക്സ്ട്രാ തൈൽത്തുമ്പ് കൂട്ടിയിട്ട് വേണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം ഇതുപോലെ 4 ആയിട്ട് തുണി നമുക്ക് മടക്കി. ഇതുപോലെ ഈ ഒരു സൈഡിൽ 4 ലെയറുണ്ട്. ഇനി ഈ മടക്കിയ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടെ നിന്ന് 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പം ഇവിടെ ചുറ്റും നമ്മൾ 7 ഇഞ്ച് കൊടുക്കാം. നമ്മൾ അംബ്രല്ല സ്ലീവാണല്ലോ കട്ട് ചെയ്യേണ്ടത്, അപ്പം ഇങ്ങനെ വേണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ നല്ല സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം ഇതുപോലെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെയായിട്ട് നമ്മൾ ടേപ്പ് വയ്ക്കാം. ഇവിടെ നമുക്ക് ചുറ്റും 7 ഇഞ്ചാണല്ലോ കിട്ടുന്നത്. അപ്പം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ടേപ്പ് വയ്ക്കാം. ഇതുപോലെ ഈ ഒരു സൈഡിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇവിടെ നിന്ന് 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ 3.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് 4.5 ഇഞ്ച് ഓക്കെ. ഇനി ഈ 4.5 ഇഞ്ചിൻ്റെ പകുതി 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ 3 പോയിൻസും ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്തു. ഇനി ഈ 2.25 ഇഞ്ച് ഉണ്ടല്ലോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത്, ഇവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് 2.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അതുപോലെ ഇപ്പുറത്തേക്ക് ആ ഒരു പോയിൻ്റിൽ നിന്ന് തന്നെ ഇപ്പുറത്തേക്ക് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മാർക്കിങ്സ് ഉള്ളത്. ഇനി ഇതിന് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് നമ്മളിതിൻ്റെ ചുറ്റും 2.25 ഇഞ്ച് വെച്ച് ചെയ്തത്. ഇനി നമുക്കതിനെ ഒരു സർക്കിളാക്കാം. ഇനി ഇതുപോലെ ഈ മിഡിൽ പോർഷനിൽ നിന്ന് ഈ 2.25 ഇഞ്ചിലേക്ക് കൊണ്ടുവരുന്നത് പോലെ ഈ ഒരു പോയിൻറ്റിലേക്ക് വേണം നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോഴാണ് നമുക്ക് സർക്കിൾ ഷേപ്പ് കിട്ടുന്നത്. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 4.5 ഇഞ്ചിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ സർക്കിൾ കിട്ടി. ഇനി ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇതുപോലെ തുണീനെ മടക്കാം. അതായത് ആ 2.25 ഇഞ്ച് നമ്മൾ ലൈനായിട്ട് മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന് തുണീനെ ഇതുപോലെ മടക്കി ഇതുപോലെ കൊണ്ടുവരും. എന്നിട്ട് ഇതുപോലെ ഒരു വട്ടം കൂടി ഇതുപോലെ ഒരു ഷേപ്പിൽ കൊണ്ടുവരാം. നമുക്കത് വെട്ടാൻ സൗകര്യത്തിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം അതിൻ്റെ ജോയിനിങ്ങിൽ വന്നാണ്. ഇത് അപ്പർ സൈഡും ഇത് കയ്യിൻ്റെ താഴെയായിട്ട് കിടക്കുന്ന ഭാഗമാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കൊടുക്കാം താഴത്തെ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യണത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഒന്നുകൂടി ആ ഒരു വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ